യൂറോ വേൾഡ് ക്ലാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ കുറച്ച് ഇന്റീരിയർ വർക്കുകൾ നമ്മൾ റീസെന്റ്ലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതൊരു പഴയ വീടായിരുന്നു, അത് റിനോവേറ്റ് ചെയ്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പം പുതുക്കി പണിതേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് പഴയ ക്യാബിനറ്റ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പുതുതായിട്ട് അലൂമിനിയത്തിൽ ചെയ്ത കുറച്ച് വർക്കുകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലാം. നമുക്ക് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലോട്ട് കയറി ചെല്ലാം. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ലിവിംഗ് ഡൈനിങ് പാർട്ടീഷനാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ മൾട്ടി വുഡ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കസ്റ്റമർ ചെയ്യിപ്പിച്ചതാണ്. ഇതിന് മനോഹരമായിട്ടുള്ള ഒരു ടീക്ക് വുഡ് ഫിനിഷിംഗ് കളറുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഡൈനിങ് ഏരിയയിലോട്ട് കയറി ചെല്ലാം. ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ നമ്മൾ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ ടി വി യൂണിറ്റ് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അലൂമിനിയം പ്രൊഫൈലും അതുപോലെ തന്നെ എച്ച് പി എൽ ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബേസ് ക്യാബിനറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വാൾ പാനലിങ്ങിനായിട്ട് നമ്മൾ പി വി സി ലാമിനേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു വുഡൻ ടെക്സ്ചർ കളറാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് ആ ഒരു കളറിങ്. പിന്നെ ഇരുവശങ്ങളിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മധ്യഭാഗത്തായിട്ട് നമുക്ക് റിസീവർ വയ്ക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. മധ്യഭാഗത്ത് നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. അടുത്തത് ഞങ്ങൾ ഡൈനിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ക്രോക്കറി ഷോക്കേസ് വിത്ത് സ്റ്റോറേജ് സ്പേസ്. കസ്റ്റമർ തന്ന ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ഞങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് കൊടുത്തത്. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത്. ഇത് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അലൂമിനിയം പ്രൊഫൈലും അതുപോലെ തന്നെ എച്ച് പി എൽ ഷീറ്റുമാണ് ഈ ഒരു വർക്ക് ചെയ്യാനും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡ്രോയേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ക്രോക്കറി ഷെൽഫിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഇതിലുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, താഴെയും അതുപോലെ തന്നെ മുകൾ ഭാഗത്തുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ക്രോക്കറി ഷെൽഫിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഗ്ലാസ് ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ തൊട്ട് ചേർന്നായിട്ട് എച്ച് പി എൽ ഷീറ്റ് വെച്ചിട്ടുള്ള രണ്ട് ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ, പിന്നെ ഒരു ടോൾ യൂണിറ്റിന് ഒരു ഗ്ലാസ് ഷട്ടേഴ്സും നമ്മൾ കൊടുത്ത് വളരെയധികം മനോഹരമായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. അടുത്തത് കിച്ചൺ ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കിച്ചൺ കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എം ടി സ്പേസ് ആയിരുന്നു കേട്ടോ. ഇവിടെ കോൺക്രീറ്റ് സ്ലാബോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല, എം ടി സ്പേസ് ആയിരുന്നു. അവിടെ ബോക്സ് ക്യാബിനറ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കളർ തീം കൊടുത്തിരിക്കുന്നത് ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഗ്ലോസി ഫിനിഷിങ്ങിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റിനും ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ പുൾ ഔട്ട് ഡ്രോയേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. നമുക്ക് ഈ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഇന്നർ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നറിൽ നമ്മൾ വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എച്ച് പി എൽ ഷീറ്റ് വൈറ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അകത്തിരിക്കുന്ന സാധനങ്ങൾ ശരിക്കും വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കളർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കട്ട്ലറി ബാസ്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാൻഡം ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താലി ബാസ്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷെൽഫുകളും വെർട്ടിക്കൽ പാർട്ടീഷൻസും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കോർണർ സൈഡാണ്, ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഷെൽഫ് ഇട്ടേക്കാണ്. കാരണം കസ്റ്റമർക്ക് ഈ സാധനങ്ങൾ എടുക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരരുത് അതിന് വേണ്ടിയിട്ട്. സിങ്കിൻ്റെ അടിയിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല, അവിടെ എംപ്റ്റി ആയിട്ട് തന്നെ വിട്ടേക്കണേ.
അങ്ങനെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബേസ് ക്യാബിനറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വാൾ ക്യാബിനറ്റ് ആണ്, നമ്മളിവിടെ ലിഫ്റ്റ് ഡോറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം വാൾ ക്യാബിനറ്റിൻ്റെ വീതി ഇച്ചിരി കൂടുതലായതുകൊണ്ടും അതുപോലെ തന്നെ ഹൈറ്റ് ഇച്ചിരി കുറവായതുകൊണ്ടും നമ്മൾ അതിനനുസരിച്ചിട്ട് വീതി കൂടുതലുള്ള ഡോർ കൊടുത്തിട്ട് നമ്മളവിടെ ഒരു ലിഫ്റ്റ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ. ഇവിടെയും നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് ചേർന്നായിട്ട് തന്നെ ഇൻവേറ്റർ വയ്ക്കാനും അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടും നമ്മളിവിടെ ഒരു ചെറിയൊരു ബോക്സ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് കിച്ചൺ കാണാം. വർക്കിംഗ് കിച്ചണിൽ കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ ഗ്രാനൈറ്റ് സ്ലാബ് ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ നമ്മൾ ക്യാബിനറ്റ് മാത്രമേ ചെയ്തുള്ളൂ, അതായത് ഡോർ വിത്ത് ഫ്രെയിം മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മളൊരു ബോക്സ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ തൊട്ട് ചേർന്നായിട്ട് നമ്മളൊരു ജി ടി പി ടിയും കൊടുത്തിട്ടുണ്ട്. അതിനും ലിഫ്റ്റ് ഡോറാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമിലോട്ട് കടക്കാം. ഇവിടെ നമ്മളൊരു ബെഡ്റൂം വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കളർ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഡബിൾ കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് വൈറ്റ് അത് പിന്നെ ടീക്കൂട്ട് കളറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും അലൂമിനിയം പ്രൊഫൈലും എച്ച് പി എൽ ഷീറ്റുമാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കസ്റ്റമറുടെ പഴയ വീടിൻ്റെ ഒരു ഉടൻ അലമാര അവിടെ ഇരുന്നതാണ്, അത് ഭിത്തിയില് ഇങ്ങനെ കുഴിച്ചു വെച്ചിരുന്നതാണ്. അപ്പം അത് നമ്മൾ ആ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മിററെല്ലാം കൊടുത്ത്, താഴെ ഒരു മേക്കപ്പ് ടേബിളിനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്ത്, രണ്ട് ഡ്രോയേഴ്സ് എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഫോർ ഡോറിൻ്റെ വാർഡ്രോബാണ് കേട്ടോ. വാളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പില്ലർ വന്നിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് ഇതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ഒറ്റ യൂണിറ്റ് വാർഡ്രോബായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാർഡ്രോബ് പണത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ലേ, ധാരാളം സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്യാനുള്ള പോർഷൻ, ഡ്രോയേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത്. ആ ഒരു ബെഡ്റൂമിൽ തന്നെ നമ്മളൊരു ഫോൾഡിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ലേ, അയൺ ചെയ്യാനും അതുപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനും എല്ലാം ഇത് ഉപയോഗിക്കാം. ഇത് ഉപയോഗം കഴിയുമ്പോൾ മടക്കി ഭിത്തിയിലോട്ട് വയ്ക്കാം. ഇത് നെക്സ്റ്റ് ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെയും ഒരു ബെഡ്റൂം വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം തീമിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷനായിട്ട് നമ്മൾ ഉഡൻ കളറും വൈറ്റുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈലും അതുപോലെ തന്നെ എച്ച് ബി എൽ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ മേക്കപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ഒരു ബെഡ്റൂം വാർഡ്രോബിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കോട്ടയത്തുള്ള നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കൊടുത്ത വർക്കുകൾ. വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചും ഉത്തരവാദിത്തത്തോടു കൂടിയുമാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഈ വർക്കുകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിലോ ഞങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.